ലോകത്തെ ചെറിയ രാഷ്ട്രങ്ങളുടെ പട്ടികയിലാണ് ഖത്തറിൻ്റെ സ്ഥാനം. അവിടെയാണ് ലോകകപ്പ് ഫുട്ബോളിൻ്റെ ആരവം ലോകം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങ് നമ്മൾ ഇന്ത്യക്കാർ മുഴുവൻ വളരെ അസൂയയോടുകൂടി തന്നെയാണ് ആ ആരവം കേൾക്കുന്നത്. കാരണം വിസ്തൃതിയിലും ജനസംഖ്യയിലും വളരെ ലോകത്തെ ചെറിയ രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ നിൽക്കുന്നു. എന്നാൽ വികസനത്തിലും പുരോഗതിയുടെ കാര്യത്തിലും മുൻപിലുമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്തും അത്തരത്തിലുള്ള ഒരാരവം മുഴങ്ങുന്നില്ല? ദാ കൃത്യമായ ഉത്തരം നമ്മുടെ പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നു. ഖത്തറിലേതുപോലെ ഇന്ത്യയിലും ആഘോഷം നടക്കുന്ന ദിവസം വിദൂരമല്ലെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇത് ഉറപ്പാണ്, ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഖത്തറിലെ കളിയും കളിക്കളത്തിലെ വിദേശ ടീമുകളെയും നമ്മൾ നോക്കിക്കാണുന്നുണ്ടാകും. എന്നാൽ ഈ രാജ്യത്തെ യുവാക്കളിൽ എനിക്ക് വിശ്വാസമുണ്ട്. അതിനാൽ ഇന്ത്യയിൽ സമാനമായ ഒരു ഉത്സവം ആഘോഷിക്കുകയും ത്രിവർണ പതാക പാറിപ്പറക്കുകയും ചെയ്യുമെന്ന് ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയുമെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. ഇത് വളരെ വിദൂരമല്ലെന്നുകൂടിയാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുന്നത്. മേഘാലയയിലെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഇത് നമ്മുടെ രാജ്യത്തെ പിറകോട്ടടിച്ച കോൺഗ്രസ് പ്രധാനമന്ത്രിമാരുടെ പ്രഖ്യാപനമൊന്നുമല്ലിത്. ഇത് ബി ജെ പി സർക്കാരിൻ്റെ നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനമാണ്. 2014 മുതൽ രാജ്യത്ത് ഏതെല്ലാം തരത്തിലുള്ള വികസനമാണ് ഓരോ സംസ്ഥാനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ വായിച്ചറിയുക, കണ്ടറിയുക, കേട്ടറിയുക. കഴിഞ്ഞ ദിവസം തന്നെ കേരളത്തിലെ ഒരു എം പി എൻ കെ പ്രേമചന്ദ്രൻ നരേന്ദ്രമോദി സർക്കാർ കേരളത്തിന് വേണ്ടി നൽകിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഏറെ വാഴ്ത്തി പറയുകയുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും പ്രതിപക്ഷ നിരയിൽ നിന്ന് പോലും കയ്യടി ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ പ്രധാനമന്ത്രി മുന്നോട്ട് പോകുന്നത്. ആ അവസരത്തിലാണ് ഒരു പ്രതീക്ഷ, നമ്മുടെ യുവാക്കൾക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന, അവർ വളരെ ആവേശത്തോടുകൂടി ഈ വാക്കുകൾ ഏറ്റെടുക്കും എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചതായിട്ടും അദ്ദേഹം വ്യക്തമാക്കി. വത്തിക്കാനിൽ വെച്ചുള്ള കൂടിക്കാഴ്ചയിലാണ് ക്ഷണിച്ചത്. സ്നേഹവും സാഹോദര്യവും നിലനിർത്തേണ്ടതിനെക്കുറിച്ച് സംസാരിച്ചുവെന്നും മോദി പറയുകയുണ്ടായി. അപ്പോൾ എന്തായാലും നരേന്ദ്രമോദി ഈ നൽകിയിരിക്കുന്ന പ്രഖ്യാപനം ഇതൊരു ജലരേഖയൊന്നുമല്ല, പാഴ്വാക്കല്ല എന്നുള്ളതാണ്. 2014 മുതൽ രാജ്യം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നടത്തിയിട്ടുള്ള എല്ലാ പ്രഖ്യാപനങ്ങളും പ്രാവർത്തികമാക്കി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് 2019 രണ്ടാം തവണ മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ മുൻകാലങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് പോലും പ്രാവർത്തികമാക്കാതെ ബാക്കി വെച്ച കാര്യങ്ങൾക്ക് മുന്തിയ പരിഗണന കൊടുക്കുകയും പിന്നീട് രണ്ടാമത്തെ തവണ വന്നപ്പോൾ രണ്ടാമത്തെ തവണയിലേക്ക് കാര്യങ്ങൾ ഒന്നുകൂടി വളരെ വേഗത്തിലേക്ക് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടും നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് ഖത്തറിൽ കാണുന്ന, ഇപ്പോൾ കാണുന്ന ഒരാരവും ആവേശവും ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന ആരവും ആവേശവും ഒരു സമയത്ത് അധികം വൈകാതെ തന്നെ ഇന്ത്യയിലും സമാനമായ ഇത്തരത്തിലുള്ള ഒരാരവും ആവേശവും ഉണ്ടാകും എന്ന് അദ്ദേഹം ഇവിടുത്തെ രാജ്യത്തെ ചെറുപ്പക്കാർക്ക് വാക്ക് നൽകിയിരിക്കുകയാണ്. ഏതായാലും ഈ പ്രഖ്യാപനം ഒരിക്കലും പാഴാകില്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നരേന്ദ്രമോദി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സന്ദർശനം നടത്തുമ്പോഴാണ് ഈ പ്രഖ്യാപനം. മേഘാലയയിലെ ഷില്ലോങ്ങിലെത്തിയ നരേന്ദ്രമോദി നോർത്ത് ഈസ്റ്റ് കൗൺസിലിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അതിനോടനുബന്ധിച്ചാണ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനവും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾക്ക് നരേന്ദ്രമോദിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഈ പ്രഖ്യാപനം അതൊരു ഉറച്ച വാക്കാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മുൻകാല പ്രാവർത്തികമാക്കിയ പദ്ധതികളിൽ നിന്ന് ഇനിയും നമ്മുടെ രാജ്യം ഇനിയും മുമ്പോട്ട് പോകും എന്നുള്ളതാണ്. കാരണം ലോകത്തിൻ്റെ നെറുകയിൽ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം നേടിയിട്ടുള്ള സ്ഥാനം വളരെ വലുതാണ്. അത് ഈ വാക്കുകളിലൂടെ ഒന്നുകൂടെ നമ്മൾക്ക് വിശ്വാസം
ഒന്നുകൂടി ഉറപ്പിക്കാം എന്നുള്ളതാണ്.